കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. അഴകത്ത് ഭവനവും മുല്ലശ്ശേരി മഠവും. കൊല്ലം അഷ്ടമുടി കായലിന്റെ തീരത്ത് കരുനാഗപ്പള്ളി താലൂക്കിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചവറ തെക്കുംഭാഗം പഞ്ചായത്തിലാണ് മലയാള ഭാഷയിലെ ആദി മഹാകാവ്യകാരനായ അഴകത്ത് പത്മനാഭക്കുറുപ്പ് ജനിച്ച അഴകത്ത് ഭവനം. തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ എട്ടര യോഗത്തിൽ അംഗത്വമുണ്ടായിരുന്ന തറവാടാണ് ഇത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ഭരണസമിതിയിൽ പ്രവേശനവും ശ്രീകരണം എന്ന സ്ഥാനപ്പേരും അഴകത്തുകാർക്ക് അവകാശപ്പെട്ടതാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പ്, വിദ്വാൻ കുറുപ്പ് എന്നിവരെ കൂടാതെ മലയാളി ദിനപത്രത്തിൻ്റെ സ്ഥാപകനായിരുന്ന അഴകത്ത് ഇ രാമക്കുറുപ്പ്, മലയാള രാജ്യത്തിൻ്റെ പത്രാബ്ദി സഭ അംഗമായിരുന്ന അഴകത്ത് ജനാർദ്ദനക്കുറുപ്പ് എന്നിവരും അഴകത്ത് തറവാട്ടിൻ്റെ യശസ് ഉയർത്തിയവരാണ്. രാമചന്ദ്ര വിലാസത്തിൻ്റെ പ്രസാധകനായിരുന്നു അഴകത്ത് രാമക്കുറുപ്പ്. പ്രശസ്ത സാഹിത്യ വിമർശകനും നാടകകൃത്തുമായിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള വിവാഹം ചെയ്തിരിക്കുന്നത് അഴകത്ത് തറവാട്ടിൽ നിന്നാണ്. ഗാനരചയിതാവായ ഭരണിക്കാവ് ശിവകുമാർ അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ പൗത്രനാണ്. ഒരു കാലത്ത് സാഹിത്യ സദസ്സുകളിൽ സമ്പന്നമായിരുന്ന അഴകത്ത് തറവാട് ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മറ്റൊന്നാണ് മുല്ലശ്ശേരി മഠം. 100 വർഷത്തിലേറെ പഴക്കമുള്ള മുല്ലശ്ശേരി മഠം ഇളമാട് ഗ്രാമപഞ്ചായത്തിലാണ്. കവിയൂർ നെയ്തല്ലൂർ ഇല്ലത്തിലെ വാസുദേവർക്ക് തായ്വഴിയായി ലഭിച്ചതാണ് ഈ മഠമെന്ന് കരുതുന്നു. തടപ്പള്ളിക്കോണം ശ്രീ ദുർഗാക്ഷേത്രവുമായി മുല്ലശ്ശേരി മഠത്തിൻ്റെ ചരിത്രത്തിൽ ബന്ധമുണ്ട്. 4 കെട്ടും അകത്തളവും കൊത്തുപണികളും കൊണ്ട് പഴമയുടെ പെരുമ പേറുന്ന മഠത്തിന് മുന്നിലായി പഴക്കമേറിയ ഒരു കുളവും അരയാലും പേരാലും ഉണ്ട്. അന്തരിച്ച വാസുദേവകാരണവരുടെ ഭാര്യ ഉമാദേവി അന്തർജനവും മക്കളുമാണ് ഇപ്പോൾ ഇവിടെ താമസം. കൊട്ടാരക്കര ആയൂർ റൂട്ടിൽ പാറംകോട് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് മുല്ലശ്ശേരി മഠം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്നാണ് കുളക്കട നമ്പി മഠം. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മനോഹര സൗധമാണ് കൊല്ലം കുളക്കട താമരശ്ശേരി നമ്പി മഠം. 100 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്പി മഠത്തിൻ്റെ നിർമ്മാണമെന്ന് കരുതപ്പെടുന്നു. 8 വീട്ടിൽ പിള്ളമാരെ ഭയന്ന് വേഷപ്രച്ഛനായി നാടു ചുറ്റിയ മാർത്താണ്ഡവർമ്മയ്ക്ക് ശത്രു സംഹാരത്തിനുള്ള ഉപായം ലഭിച്ചത് നമ്പി മഠത്തിൽ നിന്നാണെന്നാണ് ഐതിഹ്യം. ഭിക്ഷാടക വേഷത്തിൽ നമ്പി മഠത്തിലെത്തിയ മാർത്താണ്ഡവർമ്മയ്ക്ക് അവിടെ നിന്ന് നൽകിയ ചൂട് കഞ്ഞിയാണ് ശത്രുക്കളെ നേരിടാനുള്ള വിദ്യ മനസ്സിലാക്കി കൊടുത്തതത്രേ. പാത്രത്തിൻ്റെ നടുവിൽ നിന്ന് ആർത്തിയോടെ കഞ്ഞികോരി കുടിച്ച ഭിക്ഷാടനെ കണ്ട് അന്തർജനം പറഞ്ഞ വാക്കുകൾ മാർത്താണ്ഡവർമ്മയ്ക്ക് യുദ്ധതന്ത്രം പകർന്നു. മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരെ എതിരിടുന്നത് പോലെ നടുക്കുനിന്ന് കഴിക്കാതെ ഒരു അരികിൽ നിന്ന് ഭക്ഷിക്കൂ എന്നായിരുന്നു അത്രേ അന്തർജനത്തിൻ്റെ ഉപദേശം. ഈ ഉപദേശത്തെ അടിസ്ഥാനമാക്കി യുദ്ധതന്ത്രം ആവിഷ്കരിച്ചാണ് മാർത്താണ്ഡവർമ്മ ജയം നേടിയതെന്ന് പറയപ്പെടുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായി കല്ലന്മാരെത്തിയത് നമ്പി മഠത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ആയിരുന്നു അത്രേ. മാന്നാറിൽ നിന്നാണ് ഈ കൊട്ടാര സദൃശ്യമായ സൗധത്തിൻ്റെ നിർമ്മാണത്തിന് ശില്പികളെത്തിയത്. 70 സെൻറ് സ്ഥലത്താണ് മഠം വ്യാപിച്ച് കിടക്കുന്നത്. 4 കെട്ടിനുള്ളിൽ ഒരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ ആദ്യമായി കാർ വാങ്ങിയതും നമ്പി മഠത്തിലാണെന്ന് പറയപ്പെടുന്നു. മഠത്തിൽ 4 ആനകൾ ഉണ്ടായിരുന്നു. ശ്രീമൂലം തിരുനാൾ, അനിജം തിരുനാൾ എന്നീ തിരുവിതാംകൂർ രാജാക്കന്മാരും വിനോബ ഭാവെ, ബി വി ഗിരി തുടങ്ങിയ പ്രമുഖരും ഈ മഠത്തിലെത്തിയിട്ടുണ്ട്. മഠത്തിൽ അപൂർവമായ നിരവധി ഗ്രന്ഥങ്ങളും താളിയോലകളും ഉണ്ടായിരുന്നു. കല്ലടയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നമ്പി മഠത്തിലാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമ ചിത്രീകരിച്ചത്. കാളിദാസ പുരസ്കാര ജേതാവായ ഭാനുഭാനു പണ്ഡാരത്തിലാണ് ഇപ്പോഴത്തെ മഠാധിപതി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.